കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശശി തരൂരിനെ ഫോണിൽ വിളിച്ച് രാഹുൽ ഗാന്ധിയും പിന്തുണ അറിയിക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നത് കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾക്കാണ്. പ്രത്യേകിച്ച് കേന്ദ്രത്തിന് സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലിന്. ACC അധ്യക്ഷനായി തരൂരെത്തിയാൽ സ്ഥാനം പോകുമെന്ന ചിലരുടെ ഭയമാണ് ഇതിനെല്ലാം കാരണം. സ്ഥാനം പോകുമെന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഉടായ്പ പണികളൊന്നും നടക്കില്ലെന്ന തിരിച്ചറിവും അവരെ ഭയപ്പെടുത്തുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശശി തരൂരിന് പൂർണ്ണ പിന്തുണയാണ് മത്സരത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്. ആരെയും പരസ്യമായി പിന്തുണയ്ക്കില്ലെന്നും സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്നും തരൂരിനോട് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. ഇതോടെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന നിലയിൽ അശോക് ഗെഹ്ലോട്ടിനെ അടക്കം മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത് KC വേണുഗോപാലാണെന്ന ചർച്ചയാണ് പൊതുസമൂഹത്തിൽ സജീവമാകുന്നത്. കോൺഗ്രസിന് നിലവിൽ ഭരണമുള്ള പ്രധാന സംസ്ഥാനമാണ് രാജസ്ഥാൻ, വീണ്ടും അധികാരത്തിലെത്താൻ സാധ്യതയുള്ള സ്ഥലം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങളുള്ളപ്പോഴാണ് ഗെഹ്ലോട്ടിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയായി പുതിയ ഒരാളെ എത്തിക്കാനുള്ള നീക്കം ചിലർ നടത്തുന്നത്. സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കിയാൽ അത് എതിർക്കേണ്ടതില്ലെന്ന ഗാന്ധി കുടുംബവും തീരുമാനമെടുത്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയായി താൻ ആഗ്രഹിക്കുന്നവർ വരണമെന്ന കടുംപിടുത്തമാണ് ഗെഹ്ലോട്ടിനുള്ളത്. 82 MLA പിന്തുണയോടെ സച്ചിൻ പൈലറ്റിനെ എതിർക്കുകയും ചെയ്യുന്നു. ഇതോടെ രാജസ്ഥാൻ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായി. എന്തിനാണ് ഈ സാഹചര്യം ഉണ്ടാക്കിയതെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഇതിനെല്ലാം പിന്നിൽ ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള KC വേണുഗോപാലാണെന്നാണ് പിന്നാമ്പുറ സംസാരം. തരൂർ ACC അധ്യക്ഷനായാൽ സ്ഥാനം പോകുമെന്ന് ഭയമുണ്ട്. തരൂരിന് ഗാന്ധി കുടുംബത്തിന്റെ പിന്തുണയില്ലെന്ന് വരുത്താനും കേരളത്തിൽ നിന്ന് പോലും വോട്ട് കിട്ടാതിരിക്കാനും കളികൾ നടത്തി. ഇതിൽ വീണ ചിലർ തരൂരിനെ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തു. ഇതിനിടെയാണ് പാലക്കാട്ട് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയെ കാണാൻ തരൂർ പറന്നെത്തിയത്. തരൂർ ഫോണിൽ സംസാരിക്കണമെന്ന് രാഹുൽ പറഞ്ഞപ്പോഴായിരുന്നു തരൂരിൻ്റെ നേരിട്ടുള്ള വരവ്. ഫോണിൽ സംസാരിക്കേണ്ട, നേരിട്ട് വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞു. ഇതോടെ ഗാന്ധി കുടുംബം തരൂരിനെതിരല്ലെന്ന സന്ദേശമാണ് കേരളത്തിൽ വെച്ച് തന്നെ രാഹുൽ ഗാന്ധി തരൂരിന് നൽകുന്നത്, തരൂരിന് മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹത്തിനും നൽകുന്നത്. ഇതിനിടെയാണ് രാജസ്ഥാനിൽ പ്രതിസന്ധി മൂർച്ഛിക്കുന്നതും. ശ്രദ്ധേയമാണ്, സോണിയയ്ക്കും രാഹുലിനും പ്രിയങ്കയ്ക്കും തരൂരിനോട് പൂർണ്ണ തൃപ്തിയാണെന്നതാണ് വസ്തുത. തനിക്ക് പിണക്കമില്ലെന്ന സന്ദേശം പാലക്കാട്ടെ ചർച്ചയിലൂടെ രാഹുൽ നൽകുന്നു. എന്നാൽ ദേശീയ തലത്തിൽ രാഹുലിൻ്റെ വിശ്വസ്തനെന്ന് നടിക്കുന്നവർ തരൂരിനെതിരെ നിലപാടെടുക്കുന്നു. ഗെഹ്ലോട്ട് മത്സരത്തിൽ നിന്ന് മാറിയാൽ ദിഗ്വിജയ് സിംഗിനെയോ മുഗൾ വാസിനിക്കിനെയോ മത്സരിപ്പിക്കാനും കരുക്കൾ നീക്കുന്നു. ഇതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നു. ഇവരെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാനാണ് തരൂരിനെ ഭയക്കുന്ന KC വേണുഗോപാലിൻ്റെയും ഗ്രൂപ്പിൻ്റെയും നീക്കം. G23 പ്രതിനിധിയായ മനീഷ് തിവാരിയെ മൂന്നാം സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചതും KC വേണുഗോപാലാണ്. എന്നാൽ മനീഷ് ആ കെണിയിൽ വീണില്ല. മനീഷ് തിവാരി മത്സരിക്കില്ല. മനീഷ് തിവാരി മത്സരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പും ഒഴിവാകും എന്ന അവസ്ഥ പോലുമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ അത് ഒഴിവാക്കി തരൂരിനെ തോൽപ്പിച്ച് മറ്റൊരാളെ അധ്യക്ഷനാക്കാനാണ് കളികൾ മുഴുവൻ നടക്കുന്നത്. ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയെ കാണാൻ ശശി തരൂർ പാലക്കാട് എത്തിയത് പാരവൈപ്പുകാരെ തീർത്തും ഞെട്ടിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെയാണ് പട്ടാമ്പിയിലെ സ്വകാര്യ ഹോട്ടലിലേക്ക് തരൂർ എത്തിയത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട അശോക് ഗെഹ്ലോട്ടിനോടുള്ള ഹൈക്കമാൻഡിൻ്റെ അതൃപ്തി കടുക്കുന്നതിനിടെയാണ് തരൂർ രാഹുൽ കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. ആരും ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലെന്നും ചിലരുടെ എതിർപ്പിനെ കാര്യമായി എടുക്കുന്നില്ലെന്നും തരൂർ പറഞ്ഞു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അതിന് അംഗീകാരം ലഭിച്ചാലല്ലേ ശരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയാനാകൂ. കേരളത്തിൽ നിന്ന് നിശ്ചയമായും പലരും തരൂരിനെ പിന്തുണയ്ക്കും, യാതൊരു സംശയവുമില്ല. ചിലർക്ക് ആ താല്പര്യമില്ലെങ്കിൽ അത് കാര്യമാക്കുന്നില്ലെന്നാണ് തരൂരിൻ്റെ അഭിപ്രായം. പാർട്ടിക്കകത്തും ജനാധിപത്യത്തിൽ സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ജനങ്ങൾക്ക് അവകാശമില്ലേ എന്നാണ് ശശി തരൂർ ചോദിക്കുന്നത്. ചിലരുടെ പിന്തുണ 100% പല സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമെന്നാണ് തൻ്റെ അഭ്യർത്ഥനയെന്നും തരൂർ കൂട്ടിച്ചേർത്തു. തിരിച്ചെത്തിയ ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞാണ് തരൂർ രാഹുലുണ്ടായിരുന്ന ഹോട്ടലിനകത്തേക്ക് പോയത്. രാഹുലുമായി ഫോണിൽ സംസാരിച്ച ശേഷമാണ് താൻ എത്തിയതെന്നും തരൂർ അദ്ദേഹത്തെ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അശോക് ഗെഹ്ലോട്ടിനെ കോൺഗ്രസ് അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഹൈക്കമാൻഡ് പിന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. രാജസ്ഥാനിൽ ഗെഹ്ലോട്ട് നിലപാട് കടുപ്പിച്ചതോടെയാണ് ഹൈക്കമാൻഡിൻ്റെ ഈ മനമാറ്റം.
ഗെലോട്ടിന് പകരം മുകുൾ വാസനിക്കും ദിഗ്വിജയ് സിംഗ് എന്നിവരുടെ പേരുകളാണ് ചിലരുടെ പരിഗണനയിലുള്ളത്. ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരുകയാണ്. അത് നടന്നോട്ടെ. ഒരു വശത്ത് ഇന്നലെ രാവിലെ നിരീക്ഷകരോട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സച്ചിൻ പൈലറ്റിനെ അംഗീകരിക്കില്ലെന്ന നിലപാട് ഗെലോട്ട് ആവർത്തിച്ചിരുന്നു. മുഖ്യമന്ത്രി കസേര പാർട്ടി വിശ്വസ്തർക്കെ വിട്ടു നൽകുമെന്നും ഗെലോട്ട് ആവർത്തിച്ചു. ഇതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡും നിലപാട് കടുപ്പിച്ചത്. ശശി തരൂരിന് അനുകൂലമായി നേരത്തെ സോണിയാഗാന്ധിയും രംഗത്ത് വന്നിരുന്നു. തരൂരിനോട് മത്സരിക്കണമെന്ന് നിർദ്ദേശിച്ചതും ഒരു ഘട്ടത്തിൽ സോണിയായിരുന്നു. ഗാന്ധി കുടുംബം ഔദ്യോഗികമായി ആരെയും മത്സരിപ്പിക്കില്ലെന്നും സോണിയ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലും തരൂരിനെ വിളിച്ചു വരുത്തുന്നത്. ഇതോടെ തരൂരിനൊപ്പം ഗാന്ധി കുടുംബം നിൽക്കുമോ എന്ന ചർച്ചയും സജീവമാണ്. അതുകൊണ്ട് തന്നെ തരൂരുമായി സമവായമുണ്ടാക്കാൻ ഗാന്ധി കുടുംബം ശ്രമിക്കുന്നുവെന്നാണ് സൂചന. ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ മത്സരിക്കണം. ആര് എതിരാളിയായാലും പല സ്ഥാനാർത്ഥികൾ ഉണ്ടാകണമെന്നാണ് തൻ്റെ ആഗ്രഹം. പാർട്ടിക്കകത്ത് വലിയ ജനാധിപത്യം ഉണ്ടാകുന്നത് നല്ലതാണ്. വേറെ പാർട്ടിയിലൊന്നും ഇത് കാണാനില്ലല്ലോ. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നുമാണ് തരൂർ തറപ്പിച്ചു പറയുന്നത്. 30-ാം തീയതിയോടെ നാമനിർദ്ദേശ പത്രിക ഫയൽ ചെയ്യാമെന്നാണ് തരൂർ പറയുന്നത്.